السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. سهودر الماري السهور تقلع نمسكارا أنا مشيت جمعة سمدي تانو نمر كينا ഒന്ന് രണ്ട് ക്ലാസുകളിൽ വിശദീകരിച്ചത്. ജുമുഅയുടെ പ്രാധാന്യവും ജുമുഅ അടിക്കേണ്ടുന്ന സുന്നത്തുകളും മര്യാദകളും, അതേപോലെ തന്നെ ജുമുഅ ഖുതുബയുടെ ഭാഷ അറബി തന്നെ നിർബന്ധമുണ്ടോ അതോ മറ്റു ഭാഷകളിൽ നടത്തൽ അനുവദനീയമാണോ എന്നെല്ലാം കഴിഞ്ഞ ക്ലാസുകളിലൂടെ നിങ്ങൾ വിശദമായി തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ജുമുഅയുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾക്ക് വിശദീകരണം നൽകാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത്, ജുമുഅയെ സംബന്ധിച്ച് നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുവരാറുള്ള പല വിഷയങ്ങളിലും പല സഹോദരന്മാരും സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് വിശദീകരണം ആവശ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഇപ്പോൾ വെള്ളിയാഴ്ച രണ്ട് ബാങ്ക് നിർവഹിക്കുന്നു. അതായത്, സമയമാകുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു ബാങ്ക് വിളിയും, ചില നാടുകളിൽ സമയമായിട്ടൊരു ബാങ്ക് വിളിയും, പിന്നെ കുറേ സമയം കാത്തിരുന്ന് ഖതീബ് മിമ്പറിൽ കയറിയതിന്റെ ശേഷം പിന്നീട് ഒരു ചെറിയ, ആരും കേൾക്കാത്തൊരു ചെറിയ ബാങ്ക് വിളിയും, ഇങ്ങനെ പല സമ്പ്രദായം കണ്ടുവരുന്നുണ്ട്. എന്താണ് അതിന്റെ നിജസ്ഥിതി? എത്ര ബാങ്കിന്റെ വെള്ളിയാഴ്ച, ഏത് ബാങ്കിനാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് എന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന മറ്റൊരു സമ്പ്രദായമാണ്, ജുമുഅ ഖുതുബ നിർവഹിക്കാൻ വേണ്ടി ഖതീബ് വരുന്നതിന്റെ മുമ്പ് ഒരു വ്യക്തി ഒരു മരവാളും പിടിച്ചു നിന്ന് മാഅശറൽ മുസ്ലിമീന റഹ്മക്കുമുള്ള എന്ന് തുടങ്ങി മാഅശറ വിളി എന്ന പേരിൽ ഒരു പ്രത്യേക വിളി ഏതാനും മിനിറ്റുകൾ നിർവഹിക്കുകയും, എന്നിട്ട് ഖതീബിന്റെ കയ്യിൽ ഇങ്ങനെ ആ എന്തുകൊണ്ടുണ്ടാക്കിയ വടിയോ മരവാളോ എന്താണെങ്കിൽ അത് കൊടുത്ത് അതിന്റെ ശേഷം ഖുതുബ നിർവഹിക്കുകയും ചെയ്യുന്ന സമ്പ്രദായം. അപ്പൊ ഈ മാഅശറ വിളി ഇസ്ലാമിൽ പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്നോ? രണ്ടാമത്തെ സംശയം അതാണ്. അതേപോലെ തന്നെ മറ്റൊരു സംശയം ജുമുഅ നമസ്കാരത്തെ സംബന്ധിച്ചുള്ളതാണ്. അതിലുള്ള ഒന്ന് രണ്ട് മസലകൾ, അപ്പൊ ആ വിഷയങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജുമുഅയുടെ ബാങ്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളിക്കാൻ ഒരൊറ്റ വ്യക്തി മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് ബിലാൽ റളിയല്ലാഹു തആലാഹു ആയിരുന്നു. എപ്പോഴായിരുന്നു ആ ബാങ്ക് നിർവഹിച്ചിരുന്നത്? ഇമാം ബുഖാരി നിവേദനം ചെയ്ത സഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സാഇബ് ബിൻ യസീദ് റളിയല്ലാഹു തആല അൻഹു ആണ് സംഭവം പറയുന്നത്. കാനൻ നിദാഉ യൗമൽ ജുമുഅ അവ്വലുഹു ഇദാ ജലസൽ ഇമാമു അലൽ മിൻബർ അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബീബക്കർ വഉമർ അബീബക്കരിൻ വഉമരിൻ വഉമർ ഫലമ്മാ കാന ഉസ്മാൻ വകസറ الناس സാദ النിദാഉ الثالث അലൽ സൗറാ ولم يكن للنبي صلى الله عليه وسلم مؤذن غير واحد رواه البخاري നബി തിരുമേനി മിമ്പറിൽ ഇരുന്ന ശേഷമായിരുന്നു
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ജുമാക്ക് ബാങ്ക് വിളിച്ചിരുന്നത്. അതായിരുന്നു പ്രവാചകന്റെ കാലത്ത് ജുമാക്ക് വിളിച്ചിരുന്ന ഏക ബാങ്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞ് മിമ്പറിൽ ഇരുന്ന ആ സമയത്ത് വിളിക്കപ്പെടുന്ന ബാങ്കായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തും ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ബാങ്ക് മാത്രമായിരുന്നു അവരുടെയൊക്കെ കാലത്തുണ്ടായിരുന്നത്. എന്നാൽ ഫലമ്മാ കാന ഉസ്മാൻ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മൂന്നാം ഖലീഫ ഭരണമേറ്റെടുക്കുകയും അദ്ദേഹത്തിന്റെ കാലത്ത് കസറൻ നാസ് ആളുകൾ വർദ്ധിച്ചു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാമ്പോ തബായത്തിൽ മനാസിൽ ആളുകൾ സഹാബത്തൊക്കെ താമസിക്കുന്ന വീടുകളൊക്കെ വളരെ ദൂരത്തായി. അപ്പോ സമയമായാൽ ബാങ്ക് കേൾക്കുന്നതിനും അപ്പുറം ദൂരത്തായി വരും. ആ കാരണത്താൽ ആളുകൾ അധികരിച്ചപ്പോ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് സാദൻ നിദാ അസ്സാലിസ് അലസ്സൗറായി ഒരു ബാങ്ക് മൂന്നാമത്തെ ഒരു വിളി കൂടി അധികമാക്കി. മൂന്നാമത്തെ വിളി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാങ്കും ഇഖാമത്തും കൂട്ടിയിട്ടാണ്. അങ്ങനെ രണ്ട് വിളി, പിന്നെ ഇത് മൂന്നാമത്തെ വിളി. അപ്പൊ ഇത് അധികരിപ്പിച്ചു. എവിടെ? പള്ളിയിലല്ല, അലസ്സൗറായി. സൗറ എന്ന് പറഞ്ഞാൽ മദീനയിലുള്ള ഒരു ചന്തയാണ്, ഒരു അങ്ങാടിയാണ്. ആ അങ്ങാടിയിലെ ഒരു വീട്ടിലാണ് ഇങ്ങനെ സമയമായി എന്നറിയിക്കാനുള്ള ഒരു വിളി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് വർദ്ധിപ്പിച്ചത്. വലം യകുൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅദ്ദിൻ ഗൈറ വാഹിദ്, ഒരാളല്ലാതെ നബിക്ക് മുഅദ്ദിൻ ഉണ്ടായിരുന്നില്ല വെള്ളിയാഴ്ച ദിവസം എന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്നു. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തും വെള്ളിയാഴ്ച ജുമാഅക്ക് ഒരൊറ്റ ബാങ്ക് വിളിക്കുന്ന സമ്പ്രദായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെപ്പോഴായിരുന്നു? നബി തിരുമേനി പള്ളിയിൽ പ്രവേശിക്കും, നേരെ മിമ്പറിൽ കയറും, സദസ്യരെ അഭിമുഖീകരിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയും. പ്രവാചകൻ മിമ്പറിൽ ഇരിക്കും. ആ സമയത്താണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു ബാങ്ക് വിളിച്ചിരുന്നത്. ഇതായിരുന്നു പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന ബാങ്ക്. വേറൊരു ബാങ്ക് സമയമായതിന്റെ ശേഷം ഒരു രണ്ട് ബാങ്കോ അല്ലെങ്കിൽ സമയമാകുന്നതിന്റെ മുമ്പ് ഒരു പ്രത്യേക ബാങ്കോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലവും ഇതേപോലെ തന്നെയാണ് കഴിഞ്ഞത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലവും ഇതേപോലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലമായപ്പോ മദീനയുടെ ആ സമ്പ്രദായത്തിന് ചില മാറ്റങ്ങൾ വന്നു. ഏത് സമ്പ്രദായത്തിന്? ജനങ്ങളുടെ ജീവിതത്തിന്റെ സമ്പ്രദായത്തിന്. എന്ന് പറഞ്ഞാൽ കച്ചവടങ്ങൾ കൂടി, ബിസിനസ്സുകൾ അധികരിപ്പിച്ചു. അതേപോലെ തന്നെ സ്വഹാബിമാരി പല സ്ഥലങ്ങളിലായി ചിന്ന ഭിന്നമായി, വീടുകൾ പള്ളികളുമായി കുറെ ദൂരെയായി. ഇന്നത്തെ പോലെ മൈക്കും സ്പീക്കറൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ആളുകൾ അധികരിച്ചു. സമയമായി ഇത് പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടി പള്ളിയിൽ നിന്നല്ല വേറൊരു ബാങ്ക് വിളി ഏർപ്പെടുത്തിയത്. അദ്ദേഹം എന്ത് ചെയ്തു? ഒരാളെ പറഞ്ഞയച്ചു സൗറായിലേക്ക്. ആളുകൾ കൂടുതലായി കൂടുന്ന ചന്ത സൗറ, അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഫത്ഹുൽ ബാരിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് സൗറാ എന്ന സൂഫിലുള്ള ഒരു ദാറായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വീടായിരുന്നു. സൗറാ ഒരു ചന്തയുടെ, ഒരു അങ്ങാടിയുടെ പേരാണ്. അവിടെ വെച്ചൊരു പ്രത്യേക വിളി ഏർപ്പെടുത്തി സമയമായി എന്ന അറിയിപ്പ് അതിന്റെ മുമ്പായിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നിർവഹിച്ചു. ഇതാണ് ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള സഹീഹായ സംഭവം. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് ഈ ബാങ്ക് നിർവഹിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ബാങ്ക് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത്, ഇവിടങ്ങളിൽ കാണുന്ന സമ്പ്രദായം സമയമാകുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് നിർവഹിക്കുകയാണ്. 12:30 ബാങ്കാണെങ്കിൽ 11:30 ഇവിടങ്ങളിൽ ബാങ്ക് വിളിക്കുന്നത്, അതൊരു സമ്പ്രദായം. നമ്മുടെ നാടുകളിൽ കാണുന്നത് ദുഹറിന്റെ സമയമായാൽ ഒരു ബാങ്ക് വിളിക്കും ജുമാക്ക്. പിന്നെ കുറെ സമയം ആൾക്കാരിങ്ങനെ താമസിച്ചിരുന്ന് പിന്നെ ഖതീബ് വന്ന് ഒരു മാഴ്ചറ വിളി, മറ്റൊരാൾ പള്ളിയിലെ ബാങ്ക് മുക്രി എന്നറിയുന്ന വ്യക്തി പള്ളിയിൽ നിന്ന് ഈ മാഴ്ചറ വിളി നടത്തി, ആള് കൈമാറി, ആള് മെമ്പറിൽ കയറി സലാം പറഞ്ഞ് ഇരുന്നാൽ പിന്നെ ആദ്യത്തെ ബാങ്കിന്റെ അത്രയൊന്നും ഒറ്റല്ലാതെ ചെറിയൊരു ബാങ്ക് പള്ളിന്റെ ആദ്യത്തെ പള്ളിയിൽ മാത്രം കേൾക്കുന്ന ഒരു ബാങ്കും വിളിക്കും. ഇതാണ് നമ്മുടെ നാട്ടിലെ സമ്പ്രദായം. എന്താണ് ഈ വിഷയത്തിൽ? നമ്മുടെ നാടുകളിൽ ഈ രണ്ട് ബാങ്ക് നിർവഹിക്കാത്ത പള്ളികളുണ്ട്. നമ്മുടെ നാട്ടിലെ ഈ സമ്പ്രദായം പോലെ ബാങ്ക് വിളി രണ്ടെണ്ണം, അതായത് സമയമായതിന്റെ ശേഷം രണ്ട് ബാങ്ക് വിളിക്കുന്ന സമ്പ്രദായം ഇല്ലാത്ത എത്രയോ പള്ളികളുണ്ട്. ആ പള്ളികളിലുള്ള വ്യക്തികളെയും പള്ളികളുടെ സംഘാടകരെയും ആളുകളെയും അവിടെ നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരെയും ഒക്കെ അവർ സുന്നത്ത് ജമാഅത്തിന്റേതായ വൃത്തത്തിൽ നിന്ന് അവരകലെയാണ് എന്ന് ഈ വിഷയത്തിൽ ആളുകൾ ആരോപിക്കാറുണ്ട്. എങ്ങനെ? ഈ രണ്ട് ബാങ്ക് നിർവഹിക്കാത്തതിന്റെ പേരിൽ അവർ പ്രവാചകന്റെ ഒരു സുന്നത്തിന് അല്ലെങ്കിൽ ഇസ്ലാമിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ അവർ നഷ്ടപ്പെടുത്തി. അവർ വിദേശക്കാരാണ്, പുത്തൻ പ്രസ്ഥാനക്കാരാണ്, മുപ്പത്തതീയങ്ങളാണ് എന്ന് പറയാറുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ബാങ്കിനെ പറ്റി എന്ത് മനസ്സിലാക്കണം?
നമുക്കിതിനെ സംബന്ധിച്ച് പരിശോധനയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആവശ്യമുള്ള ഘട്ടത്തിൽ അനുവദിക്കാവുന്ന ഒരു കാര്യം മാത്രമാണ്. ആവശ്യമുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ എന്തേ ഉസ്മാൻ നബി അല്ലാഹു തആലാന്റെ കാലത്ത് കാരണം പ്രത്യേകം പറഞ്ഞു, ഇതൊരു സുന്നത്തായിരുന്നു, ഇസ്ലാമിലെ ഒരു ഒഴിച്ചുകൂടാനാവാത്തൊരു സമ്പ്രദായമായിരുന്നു അല്ലെങ്കിൽ ഒരു സുന്നത്തായിരുന്നു എങ്കിൽ അത് കാണിച്ചു തരേണ്ടിയിരുന്നത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. റസൂലുള്ളാഹിയുടെ കാലത്ത് ഒരൊറ്റ ഭാഗേയുള്ളൂ. എന്നാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല നടപ്പാക്കിയോ? ഇല്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല നടപ്പാക്കിയോ? ഇല്ല. അതിന്റെ ശേഷം പിന്നെ വഹീ വന്നോ? വന്നിട്ടില്ല. പിന്നെന്തേ ഉസ്മാൻ റളിയല്ലാഹു തആല ഇതിന് ധൈര്യം കാണിച്ചത്? ഉസ്മാൻ റളിയല്ലാഹു തആല ഇതൊരു ദീനീ കർമ്മം എന്ന നിലക്ക് നടപ്പിലാക്കിയിട്ടില്ല. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു ദീനീ കർമ്മം എന്ന നിലക്ക് നടപ്പിലാക്കിയിട്ടില്ല. നേരെ മറിച്ച് പള്ളിയിൽ വെച്ച് അദ്ദേഹം വേറൊരു ബാങ്കുവിലി ഏർപ്പെടുത്തിയിട്ടില്ല. അങ്ങാടിയിൽ ആളുകൾ കൂടുന്ന ഇടത്ത് പോയിട്ട് ആ പ്രത്യേക സാഹചര്യത്തിൽ ആളുകളെ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു വിളി, അത് ബാങ്കായിരുന്നോ അല്ലേ എന്ന വിഷയത്തിൽ തന്നെ ഹദീസിന്റെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വെറും ബാങ്കിന്റെ വാചകങ്ങൾ തന്നെയാണോ പറഞ്ഞത്, അതോ ജുമാഅത്ത് സമയമായിട്ടുണ്ട് എന്നുള്ള ഒരു പ്രത്യേക അറിയിപ്പാണോ നൽകിയത് എന്ന വിഷയത്തിൽ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതോ ആവട്ടെ, പള്ളിയിൽ ഉസ്മാൻ റളിയല്ലാഹു തആലാ വേറൊരു ബാങ്ക് നടപ്പിലാക്കിയിട്ടില്ല. പിന്നെ ആരുടെ കാലത്താണ് ഇത് പള്ളിയിലേക്ക് ചേക്കേറിയത്? ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് എന്ന രാജാവിന്റെ കാലത്താണ് ഇത് പള്ളി മിഹ്റാബുകളിലേക്ക് അല്ലെങ്കിൽ പള്ളി മിനാരങ്ങളിലേക്ക് കടന്നു വന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഒരാവശ്യമുള്ള ഒരു പ്രത്യേകമായ ഒരു സന്ദർഭം നേരിടുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് അതിന്റെ പ്രായോഗികമായ ആവശ്യം നേരിടുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ 11:30 വാങ്ങി കുടിച്ചുകൊണ്ട് നമ്മൾ ആരെങ്കിലും നേരത്തെ പോകണ്ടോ? അപ്പോഴും നമുക്ക് വാച്ചുണ്ട്, എന്താ എല്ലാവർക്കും മനസ്സിലായി ഒരു മണിക്കൂർ മുമ്പാ കൊടുത്തോ, ഇനി ഒരു മണിക്കൂറുണ്ട് വിചാരിച്ചിട്ട് മറ്റേ ബാങ്കും കാത്ത് നമ്മൾ റൂമിൽ ഇരിക്കുന്നേ അല്ലേ. അപ്പൊ പ്രായോഗികമായി ഉസ്മാൻ റളിയല്ലാഹു തആലാ നടപ്പിലാക്കിയ ആ ലക്ഷ്യം ഇന്ന് നിറവേറുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഇവിടുത്തെ കാര്യം, നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും ആവശ്യമില്ല. കാരണം നാട്ടിന് സമയമായിട്ടാണ് ഒരു ബാങ്ക് കൊടുക്കുന്നത്, എന്നിട്ട് പിന്നെ സമയമായതിന്റെ ശേഷം ആരും കേൾക്കാത്തൊരു ചെറിയ ബാങ്കാ പിന്നെ കൊടുക്കുന്നത്. റസൂലുള്ളാഹിയുടെ കാലത്ത് എല്ലാവരും കേൾക്കേ കൊടുത്തിരുന്ന ബാങ്കാണ് ഇന്ന് നമ്മളിങ്ങനെ പതുക്കെ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ. അപ്പോ ഇതൊരു സുന്നത്താണ് എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ അത് ഒഴിവാക്കിയാൽ നമ്മളൊരു വിദേശകാരനായി പോകുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞുകൂടാ. ആവശ്യമുള്ള ഘട്ടത്തിൽ നിർവഹിക്കാൻ ഇളവുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് നിർവഹിക്കാം. അത് ഒഴിവാക്കുന്നതിന്റെ പേരിൽ ഒരാൾ നമ്മൾ അയാൾ കുത്തതിയാണ് അല്ലെങ്കിൽ കുത്തം പ്രസ്ഥാനക്കാരനാണ് അല്ലെങ്കിൽ അയാൾ വലിയൊരു കാര്യം ഒഴിവാക്കി എന്ന് പറയാൻ പറ്റില്ല. ഉത്തമം ഏതാണ്? ഏറ്റവും ശ്രേഷ്ഠമായതും ഉത്തമമായതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരിയാണ് എന്ന വിഷയത്തിൽ നമുക്ക് തർക്കമില്ല. ഇത് നമ്മൾ പറയുന്നതല്ല, ആര് പറയുന്നതാ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മുടെ കേരളത്തിൽ ബഹുഭൂരിപക്ഷം മഹല്ലുകളിലും അംഗീകരിക്കുന്ന മദ്ഹബിന്റെ ഇമാമാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ആളുകൾ ഷാഫി മദ്ഹബിന്റെ ആളുകളായിട്ടാണ് അംഗീകരിക്കപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകളും 90% ആളുകളും നമ്മുടെ നാട്ടിൽ ഷാഫികളാണ്. ആ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഉമ്മിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്നു. അതിൽ അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹിയുടെ കാലത്ത് ഒറ്റ ബാങ്കേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം വിശദീകരിക്കുന്നു, സിദ്ദീഖുൽ അക്ബറിന്റെ കാലത്തും ഒരൊറ്റ ബാങ്കേ ഉള്ളൂ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആലാ അൻഹുവിന്റെ കാലത്തും ഒരൊറ്റ ബാങ്കേ ഉള്ളൂ, പിന്നെ അദ്ദേഹം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാ അൻഹുവിന്റെ കാലത്ത് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ഒന്നുണ്ടായി എന്ന് പറയുന്നു. ഈ ചർച്ചയൊക്കെ നടത്തിയതിന് ശേഷം അദ്ദേഹം മുമ്പിൽ പിന്നെ പറയുന്നു, ഉസ്മാൻ റളിയല്ലാഹു തആലാ അൻഹു തന്നെയാണോ ഈ ബാങ്ക് നടപ്പിലാക്കിയത്, ഈ വിളി നടപ്പിലാക്കിയത് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറയുന്നത് മുആവിയയാണ് നടപ്പിലാക്കിയത് എന്ന്. ഏതായാലും ഇത് അദ്ദേഹം പറയണം, ആര് നടപ്പിലാക്കിയതായിരുന്നാലും ശരി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ വാചകം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തിനു വേണ്ടി? നാട്ടിൽ ഷാഫി മദ്ഹബിന്റെ ആളുകളാണെന്ന് പറയുന്ന ആളുകൾ ഈ രണ്ടാം ബാങ്ക് ഒഴിവാക്കിയതിന്റെ പേരിൽ മുജാഹിദ് മഹല്ലുകളിലുള്ള ആളുകളെ പുത്തൻവാദികളായും അവർ ദീനിലെ കർമ്മങ്ങളെ വെട്ടിച്ചുരുക്കിയവരായും ആരോപിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ വാചകം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താ അദ്ദേഹം പറഞ്ഞത്? ആരാവട്ടെ നടപ്പിലാക്കിയത്? അദ്ദേഹം പറയുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാ നടപ്പിലാക്കിയതായിരുന്നാലും ശരി, അല്ല മുആവിയ റളിയല്ലാഹു അൻഹു ആണ് നടപ്പിലാക്കിയത് എന്നായിരുന്നാലും ശരി, ഫഅയ്യുഹുമാ കാന, അവർ രണ്ടിൽ ആരാവട്ടെ, വൽ അംറുല്ലദീ അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ടായിരുന്ന സമ്പ്രദായം ഏതായിരുന്നുവെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. റസൂലുള്ളാഹിയുടെ കാലത്തുണ്ടായിരുന്ന സമ്പ്രദായം ഏതാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടവും പ്രിയങ്കരവും. എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? പ്രവാചകന്റെ കാലത്ത് ഒറ്റ ഭാഗിയുള്ളൂ, അതാണ് എനിക്കിഷ്ടം, അതാണ് എനിക്കിഷ്ടം. അപ്പൊ മറ്റേനെ സംബന്ധിച്ചിടത്തോളം കടിപിടി കൂടേണ്ടതില്ല. ഉത്തമം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സിദ്ദീഖുൽ അക്ബറിന്റെയും ഉമറുൽ ഫാറൂഖിന്റെയും ഒക്കെ കാലത്തുണ്ടായിരുന്നതുപോലെ ആ ഒരൊറ്റ ബാങ്കിൽ ചുരുക്കലാണ്. ഈ അഭിപ്രായം നമുക്കുള്ളൂ. ആവശ്യം
അതിനൊരു പ്രത്യേക സാഹചര്യങ്ങളിലുള്ള ഒരു ഘട്ടത്തിൽ അത് നിർവഹിക്കാം. സാഹചര്യങ്ങളില്ലാത്തിടത്തോ അതൊരു സുന്നത്തല്ല. വേറെ മറിച്ച് ഇസ്ലാമിൽ പ്രവാചകൻ പഠിപ്പിച്ച ഒരു കാര്യം അങ്ങനെയല്ല. എല്ലാ സാഹചര്യങ്ങളിലും അതുണ്ടാവും, മാറൂല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് അത് ആവശ്യമുള്ള ഘട്ടത്തിലേക്ക് മാത്രം ബാധകമാണ്. അതല്ലാതെ എല്ലാ കാലത്തും അവർ നിർവഹിച്ചു കൊള്ളണമെന്നില്ല. ഇമാം ഇബ്നു ഹജർ അസ്കലാനി അദ്ദേഹത്തിന്റെ ഫതുഹുൽ ബാരിയിൽ ഈ ബാങ്കിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ അദ്ദേഹം ഒരുപാട് വിശദീകരണം നൽകുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, ആദ്യമായിട്ട് ഈ ബാങ്ക് മദീനത്താണ് ഉസ്മാൻ റളിയല്ലാഹു തആലാ നടപ്പിലാക്കിയത്. ഇമാം ഫാക്കഹാനി എന്ന് പറയുന്ന പണ്ഡിതന്റെ ഉദ്ധരണിയായിട്ട് അദ്ദേഹം പറയുന്നു, ഇത് മക്കയിൽ ആദ്യമായി കൊണ്ടുവന്നത് ഹജ്ജാജ് ഇബ്നു യൂസഫാണ്. ഹജ്ജാജ് ഇബ്നു യൂസഫ് ബസറയിൽ ആദ്യമായി കൊണ്ടുവന്നത് സിയാദാണ് എന്നൊക്കെ അദ്ദേഹം അതിൽ പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇബ്നു ഹജർ അസ്കലാനി പറയാണ്, ഞാൻ ജീവിച്ചിരിക്കുന്ന തന്റെ കാലത്ത് തന്നെ പല രാജ്യങ്ങളിലും ഒറ്റ ബാങ്കല്ലാതെ നടപ്പിലുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ആരാ പറയുന്നത്? ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഫതുഹുൽ ബാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അലി റളിയല്ലാഹു തആലാ അൻഹുവിനെ സംബന്ധിച്ച് അദ്ദേഹം കൂഫയിലായിരിക്കുന്ന സമയത്ത് ഒരൊറ്റ ബാങ്കല്ലാതെ നിർവഹിച്ചിട്ടില്ലായിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെയും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ആകെ ആറ്റിക്കുറിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ഉസ്മാൻ റളിയല്ലാഹു തആലാ പള്ളിയിൽ ഒരു രണ്ടു ബാങ്ക് നടപ്പിലാക്കിയിട്ടില്ല. ആവശ്യം വന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ ദൗറായി എന്ന് പറയുന്ന അങ്ങാടിയിൽ പോയി ഒരു വിളിയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് പള്ളിയിലേക്ക് പിൽക്കാലത്താണ് വന്നിട്ടുള്ളത്. അതൊരു പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന ഒരു സുന്നത്തല്ല. ഒരു സുന്നത്തെന്ന നിലക്കത് നിർവഹിക്കാനും പാടില്ല. നേരെ മറിച്ച് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുള്ള ഒരൊറ്റ ബാങ്കിൽ പരിമിതപ്പെടുത്തലാണ് ഏറ്റവും ഉത്തമവും എനിക്ക് ഏറ്റവും പ്രിയങ്കരവും ഇഷ്ടകരമായതും അതാണ് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പ്രഗത്ഭരായ ഇമാമികൾ അഭിപ്രായപ്പെടുകയും ചെയ്തിരിക്കെ, ആ വിഷയത്തിൽ അതൊഴിവാക്കുന്ന ആളുകളെ വിദേഹത്തിന്റെ ആൾക്കാരായിട്ടോ പുത്തൻവാദികളായിട്ടോ അല്ലെങ്കിൽ ദീനിനെ വെട്ടിച്ചുരുക്കലായിട്ടോ മനസ്സിലാക്കാൻ തക്ക തെളിവുകളില്ല. അതാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന്റെ പരമാവധി. ശരി, മറ്റൊരു സംശയം ഈ മായാശ്ര വിളിയെ സംബന്ധിച്ചാണ്. നമ്മുടെ നാട്ടുകളിൽ കണ്ടുവരാറില്ല, ഇവിടങ്ങളിലൊന്നും അത് കാണുന്നില്ല. നമ്മുടെ നാട്ടിൽ സമയമായി കഴിഞ്ഞാൽ ഏതാണ്ട് ജുമാഅത്ത് ഇങ്ങനെ ആള് വരാൻ പുറപ്പെടാനായി കഴിഞ്ഞാൽ ഒരാൾ നിന്നിട്ട് മാഅശറൽ മുസ്ലിമീന റഹ്മക്കുമുല്ലാ എന്ന് തുടങ്ങിയിട്ട് കുറെ കാര്യങ്ങൾ പറയും. അതിലാതൊരു ആയത്തോറും ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ അത് പറയും. പിന്നെ പറയും, ഇദാ ഖുൽത ലിസാഹിബിക യൗമൽ ജുമാഅത്തി യഖ്തുബു ഫഖദ് ലഖൂത് അൻതി വല്ലിമാമു യഖ്തുബു ഫഖദ് ലഖൂത് മറിയനോരുണ്ട് ലഖൂത് മറിയനോരുണ്ട് എന്താ പറയാ അല്ലാഹു അലം. ഏതായാലും പല രൂപത്തിലും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞിട്ട് അവസാനിപ്പിക്കലാണ്. നമ്മളത് കുറച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ആ പരിചയത്തിൽ അത് പറയുന്നത് കുറച്ച് നടത്തിയ ശീലുണ്ട്. അപ്പോ ആ മാഷറു വിളി എന്ന് പറയുന്ന ആ സമ്പ്രദായം അത് എവിടുന്നാണ് വന്നത്? എന്താണ് അതിന് വല്ല അടിസ്ഥാനം ഉണ്ടോ? അതിലെന്താണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തോ സഹാബാ കിറാമിന്റെ കാലത്തോ ഇങ്ങനെ ഒരു മാഷറു വിളിച്ചിട്ട് ഹതീബിന്റെ അടുത്ത് ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അയാളങ്ങോട്ട് കഴിക്കുന്ന ഒരു സമ്പ്രദായം, ഒരാളിങ്ങനെ കഴിക്കുന്ന സമ്പ്രദായം പ്രവാചകന്റെ കാലത്തില്ല. അത് നിർവഹിക്കുന്ന ആളുകൾ തന്നെ പല ദുർവ്യാഖ്യാനങ്ങളും നടത്തി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ദുർവ്യാഖ്യാനങ്ങൾ, കാരണം അവരെന്നെ പറയും നബിന്റെ കാലത്ത് ഉണ്ടായിരുന്നു, നബിന്റെ കാലത്ത് ഇങ്ങനെ മഴ വിളിക്കുന്ന സമ്പ്രദായത്തിന് അടിസ്ഥാനം ഉണ്ട് എന്ന് ഒരു വരിയിൽ എഴുതാം. എന്നിട്ട് ഒരു നാലഞ്ച് വരിയാണ് വായിച്ചു നോക്കിയാൽ ആ പറഞ്ഞോടത്ത് ധൈര്യം പോരാ. എന്തേ നബിന്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അത് സുന്നത്താണ് ഉറപ്പാണല്ലോ. പക്ഷെ അത് നമ്മളെടുത്ത് ഒരു ചെറിയ ദുർവ്യാഖ്യാനാണ് എന്ന് ഇങ്ങനെ ഒരു യക്കീനുറപ്പ് കുറവ്. അപ്പൊ തിരി കഴിഞ്ഞപ്പോ ഇങ്ങനെ അഭിപ്രായം മാറിയത് ഇനി വിദേഹത്താണ് സംബന്ധിച്ചാൽ തന്നെ ഏയ് വിദേഹത്താൻ സമ്മതിക്കണമെന്തിനാ? നബിന്റെ കാലത്ത് ചെയ്തു അടിസ്ഥാനം ഉണ്ടെങ്കിൽ പിന്നെ വിദേഹത്താൻ സമ്മതിക്കണോ? ഇനി വിദേഹത്താൻ സമ്മതിച്ചെങ്കിൽ തന്നെ നല്ല വിദേഹത്താണ്. ഇങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത്. നോക്ക്, ഇത് പിന്നെ നമ്മുടെ നാട്ടിലെ പിന്നെ രണ്ട് സമസ്ത ഉണ്ടല്ലോ. സമസ്ത എന്ന് പറയുന്നത് ഇ കെ ഗ്രൂപ്പുണ്ട്, എ പി ഗ്രൂപ്പുണ്ട്. കോടതിയിൽ കേസ് ചെന്നപ്പോ ഒറിജിനൽ സമസ്ത എന്ന് കോടതി വിധിച്ചിട്ടുള്ള സമസ്തന്റെ പത്രമാണ് ഒറിജിനൽ സമസ്ത. അതിന്റെ ഒരു പത്രമാണ് സുന്നി അഫ്കാർ വാരികയിൽ. ആ വാരികയിൽ ഖുതുബയുടെ സുന്നത്തുകൾ എന്ന പേരിൽ അവർ കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡൈലൊന്ന് കൊടുത്തിട്ട് മായാശ്ര വിളിയാണ്. ആ വായിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് സൂക്ഷിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. മായാശ്ര വിളി എന്ന ഹെഡിങ്ങിന്റെ കീഴിൽ അവരെഴുതുന്നു, വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ഖുതുബ ഓതുന്നതിന് മുമ്പ് സർവത്ര പള്ളികളിലും പുരാതന കാലം മുതൽക്കേ നടന്നു വരുന്ന ഒരു സമ്പ്രദായമാണല്ലോ മായാശ്ര വിളി. ഇനി കേൾക്ക് തെളിവ്. ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനായിൽ വെച്ച് ഖുതുബ നിർവഹിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ജനങ്ങളോട് നിശബ്ദരായിരിക്കാൻ പറയാൻ ഒരാളോട് കൽപ്പിക്കുകയുണ്ടായി
ഇതാണ് ഈ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനം. ഉറപ്പായാലോ സുന്നത്താണ് സമയത്തിന് നബി ആയിരുന്നു ഉറപ്പാക്കി പറഞ്ഞു. പക്ഷെ കുറച്ചാണ് കഴിയുമ്പോഴും നമ്മളൊക്കെ എന്തോ പെശക് പറ്റിയിട്ടുണ്ട്, അവർക്കെന്നെയാണ് ആ മനസ്സ് വരുന്നില്ല. കുറച്ച് ഏതാനും അടുത്ത ലൈനുകളും കൂടി കേൾക്കും, മനസ്സിലാവും. ഇതാണ് ഈ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനം. അതിനാൽ അത് വിദേഹത്തിൽ പെടുന്നില്ല, ഉറപ്പിച്ചു പറഞ്ഞു ആ വരിയിൽ. ഇനി എന്തായാലും അതിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ആയത്തും ഖുതുബ സമയത്ത് നിശബ്ദനായിരിക്കാൻ നിർദ്ദേശിക്കുന്ന ഹദീസുമാണ് ഇതിൽ അടങ്ങിയ വിഷയം. ആർക്കെങ്കിലും മനസ്സിലാവാറുണ്ടോ? എല്ലാവരോടും ഉണ്ടായിരിക്കാൻ പറയാനാണ് ഇത്ര ഈ പരിപാടി. ആർക്കെങ്കിലും ഇത് മനസ്സിലാവാറുണ്ടോ? അത് നടക്കുമ്പോ അടക്കം അവിടെ സിനിമാ സ്റ്റോറി പറയും. എന്ത് മിണ്ടാതിരിക്കടാന്ന് പറയുന്ന ആ സമയത്തും ഇവിടെ എന്തിരിക്കും കാര്യമായിട്ട് വർത്താന. കാരണം ഈ കൗമ മനസ്സിലാക്കിയ ഇത് എന്തോ ഒരു കാര്യം പറയേണ്ടതാ. ജനങ്ങളെ മിണ്ടാതിരിക്കുന്നൊക്കെ തന്നെ അവര് പറയണത്. പക്ഷെ അത് ആർക്കെങ്കിലും മനസ്സിലായിട്ട് വേണ്ടേ? നേരെ മറിച്ച് മലപ്പുറം ജില്ലയിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ ആ മൊയിലേ ചെയ്ത പോലെ മിമ്പറമെന്ന് മിണ്ടാണ്ടിരിക്കടാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എല്ലാവരും മിണ്ടാതിരിക്കും. പക്ഷെ ഇവിടെ എന്തിതായി? ഇവിടെ മാഷറൽ മുസ്ലിമീൻ റഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കണേ. ജുമാ കുത്തുബ നടന്നുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ആരെങ്കിലും തന്റെ സഹോദരനോട് മിണ്ടാതിരിയെന്ന് പറഞ്ഞാൽ പോലും നിന്റെ ജുമാ പോയി, അതുകൊണ്ട് പാടില്ല കേട്ടോ, സംസാരിക്കരുതേ, കുത്തുബ ശ്രദ്ധിച്ച് കേൾക്കണേ എന്നൊക്കെയാണ് ഈ പറയണത്. പക്ഷെ ആ പിടിച്ച വാളുപോലെ തന്നെ ഈ മാഷറവിളിയും. വാളിനും അർത്ഥമല്ലാതെ മരവാളാണ്, അതേപോലെ തന്നെ ഈ ഉപദേശത്തിനും അർത്ഥമല്ല, കാര്യമല്ല. കാരണം ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല എന്നർത്ഥം. പോകട്ടെ, ഇനി ഇതിൽ പറഞ്ഞ എന്താ? അങ്ങനെയൊക്കെയാണ് ഇത് നിർദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ ആർക്കും അത് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന കാര്യം. അപ്പൊ വാചകം ഒന്നുകൂടെ കേൾക്കുക. അത് വിദേഹത്തിൽ പെടുന്നില്ല. നബിയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ആയത്തും ഖുതുബ സമയത്ത് നിശബ്ദരായിരിക്കാൻ നിർദ്ദേശിക്കുന്ന ഹദീസുമാണ് ഇതിൽ അടങ്ങിയ വിഷയം. ഇനി അത് വിദേഹത്താണെന്ന് സമ്മതിച്ചാൽ തന്നെ വിദേഹത്ത് ഹസനയുടെ കൂട്ടത്തിലാണ്, അതായത് നല്ല വിദേഹത്തിന്റെ കൂട്ടത്തിലാണ് പണ്ഡിതന്മാർ അതിന് എണ്ണിയിട്ടുള്ളത്. അപ്പൊ ആദ്യം പറഞ്ഞ ഉറപ്പാണ് പോയി നടത്തും. അതെന്താ പറഞ്ഞത്? നബി നടത്തിയിട്ടുണ്ട്. എവിടുന്ന്? മിനയിൽ ഹജ്ജത്തിൽ ഒരാളെ പ്രസംഗിക്കുമ്പോ ഒരാളോട് പറഞ്ഞു, ആൾക്കാരോടൊക്കെ ഒന്ന് മിണ്ടാതിരിക്കാൻ പറ. അപ്പൊ ഒരു സഹാബിനീറ്റിന്റെ എല്ലാവരും അച്ചടക്കം മിണ്ടാതിരിക്കണം, നബി പ്രസംഗിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് മാഷറെ വിളിക്കുള്ള തെളിവ്. അപ്പൊ ഉറപ്പായില്ലേ, നല്ല തെളിവാണ്. പക്ഷെ ആ കൂട്ടർക്ക് തന്നെ ഉറപ്പ് തോന്നിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞ് ഇനി അത് വിദേഹത്താൽ സംബന്ധിച്ചാൽ തന്നെ നല്ല വിദേഹത്താണ്, വിദേഹത്തിന്റെ ഒരു നല്ലതും ചീറ്റി കുല്ലു വിദേഹത്തും വലാലാന്നാണ് അള്ളാഹു റസൂൽ പറഞ്ഞത്. എല്ലാ പുതിയതും വിദേഹത്താണ്, എല്ലാ പുതിയതും വിദേഹത്താറണ. എങ്ങനെ എങ്ങനെയത്? അപ്പൊ മൗലവി നബിന്റെ കാലത്ത് നിങ്ങളെ കയ്യുമുള്ള വാച്ച് ഉണ്ടോ? നിങ്ങൾ വാച്ച് ഇട്ടില്ലേ? നബിന്റെ കാലത്ത് സ്പീക്കറിൽ ആ ഹുത്ബ പഠിച്ചത് നിങ്ങൾ പള്ളിയിൽ നിന്ന് സ്പീക്കറിലല്ല ഹുത്ബ പഠിച്ചത്? അപ്പൊ അങ്ങനെ ഒരു സംശയം ഉണ്ടാവും. അതല്ല വിദേഹത്ത്. വിദേഹത്ത് വിദേഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ള പറഞ്ഞു, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൽ. നമ്മുടെ ഈ ഈ വിഷയത്തിൽ അഥവാ ദീനിന്റെ കാര്യത്തിൽ, ദീന് എന്ന നിലക്ക് ഒരാൾ പുതിയതായിട്ട് റസൂലുള്ളയുടെ കാലത്തില്ലാത്ത സമ്പ്രദായം നടപ്പിലാക്കിയാൽ അത് തള്ളപ്പെടണം എന്നാണ് ആ പറഞ്ഞ ഇതിനർത്ഥം. അപ്പൊ ആ നിലക്കാണ് പറയുന്നത്. പ്രവാചകന്റെ കാലത്ത് നബി നടത്തിയിട്ടുള്ള ഒരൊറ്റ വെള്ളിയാഴ്ച പ്രസംഗങ്ങൾക്ക് ഇങ്ങനെ ഒരാളിങ്ങനെ മാഷറൽ മുസ്ലിമീൻ റഹ്മത്തുള്ളാഹി അലൈഹി നബിക്ക് പ്രത്യേകം അയാൾക്കൊന്ന് സലാം പറഞ്ഞ് പിന്നെ സരസ്വതിക്കൊന്ന് സലാം പറഞ്ഞ് അങ്ങനെ കയറുന്നൊരു സമ്പ്രദായം ഉണ്ടായിട്ടില്ല. അപ്പൊ മാഷറ വെളി എന്ന് പറയുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും കാലത്ത് തെളിവില്ല. അതാണ് ഇപ്പൊ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മാഷറ വെളി നിർവഹിക്കാത്തതിന്റെ പേരിലും നമ്മൾ ദീനിലെ കാര്യങ്ങൾ വെട്ടിച്ചുരുക്കലായി മാറിയിട്ട് ആളുകൾ അങ്ങനെയാ പറയുന്നത്. ഇവിന്റെ കാലത്ത് നടപ്പിലായിരുന്ന ഒരു കാര്യം നമ്മളത് ഒഴിവാക്കി. അതുകൊണ്ട് ആ സമ്പ്രദായമല്ല, ഇവർക്ക് നേരെ കേറുന്ന ബാങ്കും കഴിഞ്ഞ ഒരൊറ്റ പ്രസംഗമാണ് എന്നും പറഞ്ഞ് കളിയാക്കാറുണ്ട്. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇങ്ങനെ ഒരു മാഷറ വിളി നടത്തുന്ന സമ്പ്രദായം ഉണ്ടായിട്ടില്ല. അതാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ അവർ പറയുന്നത് എന്താണ്? ജനശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയാണ്, എല്ലാവരും മിണ്ടാതിരിക്കണം എന്ന് പ്രത്യേകം പറയാൻ വേണ്ടിയിട്ട്. അതിനെന്താ അപ്പൊ കുഴപ്പം? അതിനാണ് ഇസ്ലാമിൽ ബാങ്ക്. നമുക്ക് പത്തൊരു വാരിയിൽ തന്നെ കാണാൻ സാധിക്കും, നബി ബാങ്ക് കൊടുക്കുന്ന സമയത്ത് മിമ്പറിൽ ഇരിക്കുകയായിരുന്നു. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഫത്തീഫ് മിമ്പറിൽ ഇരിക്കുന്നു. അവിടെ കാണാൻ എന്തായിരുന്ന ഹിക്മത്ത് എന്നൊക്കെ പറഞ്ഞെടുത്ത് കാണാൻ സാധിക്കും. ആളുകൾ ഇങ്ങനെ ശ്രദ്ധയോടുകൂടെ ഇരിക്കാൻ, അച്ചടക്കത്തോടുകൂടെ ഇരിക്കാൻ, ഇതാ ഇനി ഖുതുബ വരുന്നുണ്ട്, അത് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന നിലക്ക് ഒരുങ്ങിയിരിക്കാനൊക്കെയാണ് ആ ബാങ്ക് അല്ലേ ബാങ്ക് അതിനാ ഏർപ്പെടുത്തിയത്. അപ്പൊ നബിന്റെ കാലത്ത് അതില്ലാത്തൊരു സമ്പ്രദായം പിന്നെ നമ്മൾ ഉണ്ടായിട്ടിരിക്കുന്ന പറഞ്ഞൊരു പ്രത്യേകം അതെന്നെ ഒരു ഭക്തിയുടെ രൂപത്തിലാണ്. ആളിങ്ങനെ വന്നിട്ട് മാഷിറൽ മുസ്ലിമീന റഹ്മത്തുല്ലാ, മുസ്ലിം സമൂഹമേ അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്താ പറയണത്. എന്നിട്ടെന്താ പറയണത്? ഇതാ ഇങ്ങനെ ഹത്തീബ് ഇമ്പർമേൽക്ക് വരാൻ പോവാണ്, അദ്ദേഹം ഇമ കേറി നിന്നാ നിങ്ങളാരും വർത്താനം പറയരുതിട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണട്ടോ. ആർക്കെങ്കിലും മനസ്സിലാവുണ്ടോ? അതും ആർക്കും മനസ്സിലാവില്ല. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ വർത്തമാനം നടക്കും, വേറെ ഇതിൽ യാതൊരു അർത്ഥമില്ല. അപ്പൊ ഇതൊക്കെ പിൽക്കാലത്ത് തുടങ്ങിയിട്ടുള്ള ഏർപ്പാടുകളാണ്.
ജനശ്രദ്ധയെ ആകർഷിക്കാനും ജനങ്ങളെ അച്ചടക്കത്തോടുകൂടി ഒതുങ്ങിയിരിക്കാനും അത് ആ ബാങ്കും ആ ഇരുത്തവും ആ പ്രൗഢിയും ഒക്കെ തന്നെ മതി. അതപ്പുറം നമ്മളൊന്നും വേറെ നിർമ്മിച്ചുണ്ടാക്കേണ്ടുന്ന കാര്യം ഇല്ല, ആ വിഷയത്തിലില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സഹാബാക്കിറാമിന്റെയോ കാലത്ത് ഇങ്ങനെ ഖതീബ് മിമ്പറിൽ കയറുന്നതിന്റെ മുമ്പ് ഒരാളിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിട്ടില്ല. അത് നമുക്ക് ഫിഖ്ഹിന്റെ കിതാബുകളിൽ പോലും ആ വിഷയം നമുക്ക് കാണാൻ സാധിക്കും. എന്ന് മനസ്സിലാക്കാൻ ഈ വാള് പിടിക്കുന്നതിൽ എന്താ തെളിവ്? ഒരാൾക്ക് വാള് പിടിക്കാറുണ്ട്. വാള് എന്ന് പറയുന്ന നമ്മളെ കേരളത്തിലെ പല മഹല്ലുകളിലും വാള് എന്ന് പറയുന്ന രൂപം വാള്, എന്നാ അത് വാളല്ല, അത് ഒറിജിനൽ വാളല്ല, ഒരു മരവടിയാണ്. ചിലയിടത്ത് ഒരു കമ്പിയാണ്, നമ്മൾ ഈ വടി പിന്നെ ഈ കൊടന്റെ കമ്പി ഉണ്ടാവുമല്ലോ, അതിങ്ങനെ കുത്തി നടക്കാൻ പറയും. അപ്പൊ ഇവിടെ എന്താ സൗകര്യം? ചില ഹത്തീന്മാർ സൗകര്യം കാണാണ്. അപ്പൊ ഈ ഏടിങ്ങനെ മറിക്കേണ്ട നേരത്തെ ഒരു കയ്യിൽ നിന്ന് ഇവിടെ ഇങ്ങനെ കൊളത്തിടാനൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കൊളത്തുള്ള രൂപത്തിലുള്ള പൊടിയുണ്ട്. വേറെ ചില ഇമാമിയങ്ങൾ എന്ത് ചെയ്യും? ഏട് മറിക്കുന്ന നേരത്തെ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ കൊക്കിലിന് വെക്കല. അപ്പോഴാണ് ഒരു മഹലിൽ നിന്ന് താഴ്ത്തി കൊണ്ടപ്പോ അവിടെ അവിടെ മലയാളം പറഞ്ഞത്, അപ്പോൾ അവിടെ പ്രശ്നമായത് ഇത് വീണപ്പോ അവിടെ എടുത്തോ അവിടെ എടുത്തോന്ന് പറഞ്ഞു. കാരണം ഹൂദ് ഹൂദ് എന്ന് പറഞ്ഞപ്പോ മനസ്സിലാകണ്ടേ? അങ്ങനെ അതിന്റെ എടുത്തറാ അതിന്റെ എടുത്തറാന്ന് പറഞ്ഞു. അതേ ഇമ്പറം വന്ന് മലയാളം പറഞ്ഞു പ്രശ്നമായി. അപ്പൊ അത് അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ വാളിന്റെ സമ്പ്രദായം എവിടാവാത്തത്? അറബികൾക്കൊരു സമ്പ്രദായം ഒരു പ്രസംഗം നിർവഹിക്കുമ്പോൾ എന്തുമെങ്കിലും ഊന്നി നിമിത്തായിരുന്നു പ്രസംഗിച്ച് താരിഖിന്റെ കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആര്? കാഫിറുകളായ ഹത്തീബ്മാര് വരെ വലിയ വലിയ പ്രശസ്തന്മാരായ ഹത്തീബ്മാരുണ്ടായിരുന്നു. എന്ത് വെള്ളിയാഴ്ച ഹത്തീബ്മാരല്ല, പ്രാസംഗികന്മാരും അറബികളിൽ നല്ല വാചാലതയുള്ള കവികൾ പ്രാസംഗികന്മാർ. ഇപ്പൊ താരിഖുലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവരിൽ ഏറ്റവും വലിയ പ്രഗത്ഭരായ പ്രാസംഗികന്മാരൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ അവരുടെ കയ്യിൽ ഒരു വില്ലോ ഒരു വടിയോ എന്തുമേലെ പൂന്നി നിന്നുകൊണ്ടായിരുന്നു അവർ പ്രസംഗിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് അങ്ങനെ ചെയ്തിരുന്നു എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് നബിയുടെ മിമ്പറിൽ നബി ജുമാ നിർവഹിക്കാൻ തുടങ്ങിയ കാലത്ത് തന്നെ അന്ന് മിമ്പർ ഉണ്ടായിട്ടില്ല. ഒരു ഉയർന്ന സ്ഥലത്ത് കയറി നിൽക്കും, അവിടെ നിന്ന് പ്രസംഗിക്കും. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഒരാൾക്ക് തോന്നി ഒരു മിമ്പർ ഉണ്ടാക്കി തന്നാട്ട് നബി എന്ന് ചോദിച്ചു. നബി സമ്മതിച്ചു. അങ്ങനെയാണ് നബിക്ക് ഒരു മിമ്പർ ഉണ്ടാകുന്നത്. ആ മിമ്പർ നിർമ്മിച്ചതിന്റെ ശേഷം നബി ഇങ്ങനെ ഒരു വില്ലിന്മേലോ വടിയിന്മേലോ ഊന്നിരുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പ്രത്യേകം ദാദുൽ മഅാദ് എന്ന കിതാബിലൊക്കെ നമുക്ക് ഇബ്നു ഖയ്യിമിന്റെ ദാദുൽ മഅാദിലൊക്കെ അങ്ങനെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ മിമ്പർ ഉണ്ടാകുന്ന സമയത്ത് എന്തുമെങ്കിലും ഊന്നി നിൽക്കാ സൗകര്യത്തിന് എന്നല്ലാതെ ആ സൗകര്യം ഉള്ളയിടത്ത് നമ്മൾ ഇത് നിർബന്ധമായ ഒരു കാര്യമാണ്, ഇത് ആ രൂപത്തിൽ തന്നെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അയിമ തന്നെ അങ്ങനെ കുത്തി നിൽക്കൊന്നുമില്ല, അതിങ്ങനെ ഒന്ന് കയ്യിലുണ്ടാവണം എന്ന നിലക്ക് അതൊരു സുന്നത്താണ്. അതില്ലെങ്കിൽ ദീനിൽ അത് ചെയ്യാത്ത ആൾക്കാർ വെട്ടിച്ചുരുക്കിയവരാണ് എന്നൊക്കെ അഭിപ്രായം പറയുന്നത് തീവ്രവാദമാണ്. എന്ന് പറഞ്ഞാൽ അതിന് മാത്രം അത് ഒരു സമ്പ്രദായമായിട്ടോ അല്ലെങ്കിൽ എല്ലാ കാലത്തും നിർവഹിക്കേണ്ട ഒരു കാര്യമായിട്ടോ പ്രവാചകനത് പഠിപ്പിച്ചിരുന്നതായി സഹീഹായ ഹദീസുകളിലൊന്നും വന്നിട്ടില്ല. അതാണ് ഈ വാളെടുക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ചില അബദ്ധങ്ങളൊക്കെ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. ചില കിതാബുകളിലൊക്കെ കാണാം ഹദീബ് ഇങ്ങനെ വാള് നമ്മൾ ഊന്നി എന്ന് പ്രസംഗിക്കണം, വാളന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത് അതിലൊരു ഇഷാരത്തിന്റെ എന്ന് പറഞ്ഞു കാണാം. എന്ത്? ഈ ദീന് പ്രചരിപ്പിച്ചത് വാളുകൊണ്ടാണ് എന്നൊരു സൂചന അതിലടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ചില കിതാബുകൾ കാണുന്നത് ശരിയല്ല, അത് അപകടം വരുത്തി വെക്കും. ചില ആൾക്കാർ മനസ്സിലാക്കിയാൽ എന്താ പറയാ, ഇപ്പോഴും ചില ആൾക്കാർ വരെയുടെ വാളുകൊണ്ട് പ്രചരിപ്പിച്ചിട്ടുള്ള അതാണ് ഇസ്ലാം. ഒരിക്കലുമല്ല, ഇസ്ലാം ഒരിക്കലും വാളുകൊണ്ട് പ്രചരിച്ചിട്ടില്ല. വാളുകൊണ്ട് പ്രചരിക്കാന്ന് പറഞ്ഞാൽ യുദ്ധത്തിനുള്ള അനുവാദം കിട്ടുന്നത് തന്നെ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷമാണ്. അതിന്റെ മുമ്പേ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ യുദ്ധം ചെയ്തിട്ട് പേടിച്ചിട്ടൊന്നുമല്ല ആൾക്കാരങ്ങോട്ട് മാറ്റിയെടുത്തിട്ടുള്ളത്. ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ ബലാത്കാരമേ ഇല്ല എന്നുള്ളത് ഖുർആനിന്റെ തത്വമാണ്. അപ്പൊ ഇങ്ങനെ ഈ ഹതീബ് ഇങ്ങനെ ഈ വാള് പിടിക്കുന്നതിൽ ഇസ്ലാം ദീൻ വാളുകൊണ്ടാണ് നിലനിർത്തപ്പെട്ടത് എന്നതിലേക്കൊരു സൂചനയുണ്ട്, ഇഷാറത്തുണ്ട് എന്നുപോലും ചില കിതാബുകളിൽ കാണാം. അതൊന്നും ശരിയല്ല എന്നാണ് പ്രവാചകന്റെയും സഹാബാക്കിറാമിന്റെയും ഒക്കെ ഇസ്ലാമിക പ്രചരണത്തിന്റെ ചരിത്രഗതികൾ മനസ്സിലാക്കിയാൽ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആവശ്യമാണ്. പിന്നെ ഇനി അപ്പാ ഏതാ ചുരുക്കി ചുരുക്കി പറയാം. ഇനി ജുമായെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംശയം, ഓ വെള്ളിയാഴ്ച ദിവസം യാത്ര പോകുന്നതിനെ സംബന്ധിച്ചാണ്. പല ആളുകളും ചോദിക്കാറുണ്ട്, വെള്ളിയാഴ്ച ദിവസം സുബഹിക്ക് ശേഷം വെള്ളിയാഴ്ച രാവിലെ യാത്ര പുറപ്പെടാൻ പാടുണ്ടോ? അത് ഹറാമാണെന്ന് അഭിപ്രായപ്പെട്ടവരും അനുവദനീയമാണെന്ന് അഭിപ്രായപ്പെട്ടവരും, ആ വിഷയത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. وقد اختلف العلماء في جواز السفر يوم الجمعه من طلوع الفجر الى الزوال على خمسه اقوال. പണ്ഡിതന്മാരെ വെള്ളിയാഴ്ച ദിവസം സുബഹിക്ക് ശേഷം ഉച്ച വരെ ഉള്ള സമയം എന്ന് പറഞ്ഞാൽ രാവിലെ യാത്ര പുറപ്പെടാൻ പാടുണ്ടോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഞ്ച് അഭിപ്രായം ആ വിഷയത്തിലുണ്ട് എന്ന് ഇദ്ദേഹം നൈലുൽ ഔസാറിന്റെ കർത്താവ് ഇമാം ഷൗക്കാനി രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ നൈലുൽ ഔസാർ മൂന്നാം വാള്യം 229-ാമത്തെ പേജിൽ അദ്ദേഹം ഇത് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്.
അതിൽ അദ്ദേഹം പറയുന്നത് ഒരഭിപ്രായം അല്ല അവൽ ഒന്നാമത്തെ അഭിപ്രായം അൽ ജവാസ് അനുവദനീയാണ്, ഒരു കുഴപ്പമില്ല, വെള്ളിയാഴ്ച യാത്ര പോകാം, നബി വിരോധിച്ചിട്ടില്ല. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം അതാണ്, വെള്ളിയാഴ്ച യാത്ര പോകുന്നതിന് വിരോധം. സഹാബാക്കളിൽ നിന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, സുബൈർ ഇബ്നു അവ്വാം, അബൂബൈദ ഇബ്നു ജറാഹ്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, താബിഈങ്ങളിൽ നിന്ന് ഹസൻ ഇബ്നു സീരീൻ, സുഹരി, ഇമാമിങ്ങളിൽ നിന്ന് അബൂഹനീഫ ഇമാം, മാലിക്, ഇവർ, ഔസായി, അഹമ്മദ് ഇബ്നു ഹംബൽ, ഇവരൊക്കെ ഇമാം ഷാഫിയുടെ മുമ്പത്തെ അഭിപ്രായവും ഇങ്ങനെ ബഹുഭൂരിപക്ഷം ആൾക്കാരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് വെള്ളിയാഴ്ച യാത്ര പോകുന്നതിന് വിരോധമില്ല. എന്നാൽ ഒരു ന്യൂനപക്ഷത്തിന് അത് പാടില്ല എന്ന് അഭിപ്രായമുണ്ട്, വെള്ളിയാഴ്ച യാത്ര പോകാൻ പാടില്ല. വേറെ ചില ആൾക്കാർ യുദ്ധത്തിനാണെങ്കിൽ പോകാൻ അഭിപ്രായപ്പെട്ടവരുണ്ട്, വേറെ ചിലൊരു ജുമാ കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ പോകാൻ അഭിപ്രായപ്പെട്ടവരുണ്ട്. ഇങ്ങനെ കുറെ അഭിപ്രായങ്ങൾ, ഞാൻ എല്ലാ അഭിപ്രായങ്ങളും ഒന്നും വായിക്കുന്നില്ല. പക്ഷേ ആ അഭിപ്രായങ്ങളെല്ലാം വിലയിരുത്തിയതിന്റെ ശേഷം പണ്ഡിതന്മാരെ എത്തിച്ചേർന്നിട്ടുള്ള പല പ്രമുഖരായ പണ്ഡിതന്മാരും ഈ വിഷയത്തിലുള്ള ഹദീസുകളൊക്കെ പരിശോധിച്ചിട്ട് യാത്ര പോകാൻ പാടുണ്ടോ ഇല്ലേ, ആ വിഷയത്തിൽ നബിയിൽ നിന്ന് പലരും വന്നിട്ടുണ്ടോ, യാത്ര പോകാൻ പാടില്ല എന്ന് ഉദ്ധരിക്കപ്പെടുന്ന ചില ഹദീസുകളുണ്ട്. ആ ഹദീസുകളുടെ ഒക്കെയും പരമ്പരകൾ അങ്ങേയറ്റം ദുർബലമാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം യാത്ര പോകൽ തടസ്സപ്പെടുത്താൻ തക്ക തെളിവുകളൊന്നുമില്ല എന്ന അഭിപ്രായത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. വെള്ളിയാഴ്ച ദിവസം യാത്ര പോകേണ്ടി വന്നാൽ നമുക്ക് യാത്ര പുറപ്പെടുന്നതിന് വിരോധമില്ല. കാരണം നബിയിൽ നിന്ന് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ യാത്ര സഫർ പോകരുത് എന്ന് അറിയിക്കുന്ന, അത് തടയുന്ന സഹീഹായ ഹദീസുകളും നിർദ്ദേശങ്ങളും ഒന്നും വന്നിട്ടില്ലാത്തതിനാൽ അങ്ങനെ യാത്ര പോകുന്നത് അനുവദനീയമാകുന്നു എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണമായി തിരുമതിയുടെ ഷറഹായ തുഹഫത്തുല്ലാഹി ഹദീ, അതിൽ അല്ലാമ മുബാറക് പൂരി ആ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലും അദ്ദേഹം ഔത്താറിന്റെ കർത്താവ് ഷൗക്കാനിയും ആ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ അഭിപ്രായമാണ് ബഹുഭൂരിപക്ഷം ആലിമീങ്ങൾക്കും പണ്ഡിതന്മാർക്കും ഉള്ളത് എന്നർത്ഥം. ഇന്ന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, പക്ഷെ അത് ഹറാമാണെന്ന് പറയാൻ തെളിവുകളില്ല എന്നർത്ഥം. അതാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതിന്റെ പരമാവധി. മറ്റൊന്ന്, വേറൊരു സംശയം ജുമാ നിസ്കാരത്തെ സംബന്ധിച്ചാണ്. ജുമാ നിസ്കാരത്തിൽ ഓതൽ സുന്നത്തായ സൂറത്തുകൾ, അപ്പൊ നമുക്കറിയാം സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് ഫാത്തിഹയ്ക്ക് ശേഷം ഒന്നുകിൽ സബ്ഹി ഇസ്മ റബ്ബിക്കൽ അഅല എന്ന സൂറത്ത്, അല്ലെങ്കിൽ രണ്ടാമത്തെ റക്അത്തിൽ ഹൽ അതാക ഹദീസുൽ ഗാസിയ എന്ന് തുടങ്ങുന്ന സൂറത്ത്, അതുമല്ലെങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ജുമാ യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർളിൽ മലികുൽ ഖുദ്ദൂസുൽ അസീസുൽ ഹകീം തുടങ്ങുന്ന ജുമായെ സംബന്ധിച്ച് പരാമർശം വന്നിട്ടുള്ള സൂറത്തുൽ ജുമാ ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ മുനാഫിഖൂൻ ഇദാ ദഖൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുനാഫിഖൂനും, വെള്ളിയാഴ്ച ദിവസത്തെ സുബഹിയിലോ അന്ന് നബി പ്രത്യേകം സുന്നത്താക്കിയത് സുബഹിയുടെ ഫർദ് നിസ്കാരം, സുബഹി നിസ്കാരത്തിൽ, അതായത് വെള്ളിയാഴ്ചയിലെ സുബഹിയുടെ നിസ്കാരത്തിൽ നബി സുന്നത്താക്കിയത് പ്രത്യേകം ഒന്ന് സജദയാണ്. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്ത് സജദ അല്ലെങ്കിൽ സുജൂദ് വരുന്നുണ്ട്, അലിഫ് ലാം മീം സജദ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ റക്അത്തിൽ ഹല്ലത്താലിൽ ഇൻസാൻ ഹീനു മിനൽ ദഹർ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ദഹർ, ഇതാണ് വെള്ളിയാഴ്ച ദിവസത്തിലെ പ്രത്യേക ഓത്തുകളെ സംബന്ധിച്ച ഹദീസുകൾ. എന്നാൽ ഇത് മാത്രമേ ആയിക്കോടുന്നില്ല, ഇതാകുന്നത് ഉത്തമം, അതല്ലാത്തതും നിർവഹിക്കാവുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. പിന്നെ ആ വിഷയത്തിലുള്ള മറ്റൊരു സംശയം, വെള്ളിയാഴ്ച ദിവസം പിന്നെ ഈ ജുമാക്ക് ഒരാൾ വൈകി വന്നു, വൈകി വന്നപ്പോ അവന് റക്അത്ത് തികച്ചു കിട്ടിയില്ല, എന്താ അവൻ ചെയ്യേണ്ടത്? ഒരു റക്അത്ത് കിട്ടി എന്നായിരിക്കും അഭിപ്രായ വ്യത്യാസമല്ല, പിന്നെ ഒരു റക്അത്തും കൂടെ നിർവഹിച്ചാൽ മതി. പക്ഷെ ഒരാൾ വരുമ്പോ ഇമാം അത്തഹിയാത്തില, ജുമാക്ക് അത്തഹിയാത്തില, ആദ്യത്തെ അത്തഹിയാത്തോ രണ്ടാമത്തെ അത്തഹിയാത്തോന്നും പ്രശ്നമല്ലല്ലോ, ഒറ്റ അത്തഹിയാത്തല്ലേ ഉണ്ടാവുള്ളൂ, അഭാവത്തിലാണ്. അത്തഹിയാത്തിലാണ് ഇമാമിനോട് തുടർച്ച കിട്ടിയത്. അദ്ദേഹം എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം? ഈ വിഷയത്തിലും രണ്ടഭിപ്രായം. ആ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം രണ്ട് കാര്യങ്ങളാണ് ആ വിഷയത്തിലുള്ളത്. ഒന്ന്, ഒരു വിഭാഗം പറയുന്നത് അതിൽ ഇമാമിനോടൊപ്പം നിങ്ങൾക്ക് കിട്ടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നു, അത്തഹിയാത്ത് കിട്ടിയാലും നമ്മൾ രണ്ട് റക്അത്ത് തന്നെ നിസ്കരിച്ചാൽ മതി, ജുമാ രണ്ട് റക്അത്ത് തന്നെ നിസ്കരിച്ചാൽ മതി, അത്തഹിയാത്തിലാണ് തുടർന്നതെങ്കിലും. എന്താ അതിന് തെളിവ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിൽക്കരുത്, ഒരു മൊത്തത്തിലുള്ള ഒരു നിർദ്ദേശം പ്രവാചകനിൽ നിന്ന് വന്നിട്ടുണ്ട്, ജുമായുടെ വിഷയം എന്നതിൽ പറഞ്ഞിട്ടില്ല, മൊത്തത്തിലുള്ള നിസ്കാരത്തെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞു, ഒമാ അദ്റക്തും ഫസല്ലു ഒമാ ഫാത്തക്കും ഫാത്തിമു, നിങ്ങൾ കിട്ടിയത് നിസ്കരിക്കുക, നിങ്ങൾക്ക് ഒഴിവായി പോയ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ പൂർത്തിയാക്കുക എന്നാണല്ലോ നബി പറഞ്ഞിട്ടുള്ളത്. അപ്പോ നഷ്ടപ്പെട്ടത് എന്താണെങ്കിൽ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ജുമാ എത്ര റക്അത്ത്? രണ്ട് റക്അത്ത്. അപ്പൊ നഷ്ടപ്പെട്ടത് എന്താണ്? രണ്ട് റക്അത്ത്. അപ്പൊ അത് പൂർത്തിയാക്കുക. നബി ജുമാ എന്ന് ഒഴിവാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇതാണ് ഈ ഭാഗം പണ്ഡിതന്മാർ തെളിയിപ്പിക്കുന്നത്.
നബിയുടെ മൊത്തത്തിലുള്ള നിർദ്ദേശത്തിൽ ജുമായ പെടൂലാന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ നിർവഹിച്ചാലും അത്തഹിയാത്താണ് കിട്ടുന്നതെങ്കിലും സാധാരണ നിസ്കാരം പോലെ തന്നെ അത്തഹിയാത്ത് കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക? സുബൈക്ക് അവസാനത്തെ അത്തഹിയാത്ത കിട്ടിയെങ്കിൽ നീറ്റിട്ട് നമ്മൾ രണ്ടരക്കാലത്ത് തന്നെ നിസ്കരിക്കാറുള്ളൂ. അതേപോലെ രണ്ടരക്കാലത്ത് നിസ്കരിക്കണം എന്ന് അഭിപ്രായപ്പെടുന്നു ഒരു വിഭാഗം. വേറൊരു വിഭാഗം പറയുന്നത് അവരെന്ത് ചെയ്യണം? അത്തഹിയാത്തിലാണ് കിട്ടിയതെങ്കിൽ പിന്നെ ജുമാ അല്ല, അവർ ജുമാ നിസ്കാരം പിന്നെ ഇല്ല. അതുകൊണ്ട് ജുമായിൽ ഇമാമിനോട് തുടരുന്നു നിയ്യത്ത് ചെയ്യണം. തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കുമ്പോൾ നിയ്യത്ത് തന്നെ മനസ്സിൽ ജുമായെന്നെയാണ് നിസ്കരിക്കണം. നിയ്യത്തിലെ മാറ്റില്ല. എന്നാൽ ഇമാം സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റിട്ട് പിന്നെ നിയ്യത്ത് മാറാതെ തന്നെ ഇവൻ പ്രവർത്തനത്തിൽ മാറ്റണം. എങ്ങനെ? എഴുന്നേറ്റ് നിന്നിട്ട് ദുഹർ നാലരക്കാലത്ത് നിസ്കരിക്കണം എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. രണ്ടഭിപ്രായം ഉണ്ട് നമ്മൾ മനസ്സിലാക്കുക. ഒരു കൂട്ടർ പറയണ അത്തഹിയാത്ത് കിട്ടിയാലും രണ്ടെണ്ണം നിസ്കരിച്ചാൽ മതി. വേറൊരു കൂട്ടർ പറയണ അല്ല, അത്തഹിയാത്തേ കിട്ടിയുള്ളൂ, ഒരു റക്കായത്തെങ്കിലും ചുരുങ്ങിയത് കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ എഴുന്നേറ്റ് നിന്നിട്ട് ജുമായന്റെ നിയ്യത്തോടുകൂടെ ആണെങ്കിലും എഴുന്നേറ്റ് നിന്നിട്ട് പിന്നെ നാല് റക്കായത്ത് ദുഹറാണ് അവൻ നിസ്കരിക്കേണ്ടത് എന്ന അഭിപ്രായപ്പെടുന്നു. അപ്പൊ ഈ വിഷയത്തിൽ മറ്റേ വിഭാഗം പറയുന്ന ഇത് തെളിവില്ല എന്നാണ്, അതിന് തെളിവില്ല എന്നാണ് പറയുന്നത്. ആ വിഷയത്തിൽ പ്രവാചകരിൽ നിന്ന് പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടുമില്ല. പിന്നെന്താ ഈ വിഭാഗം തെളിവ് പിടിക്കുന്നത്? എന്താണ്? ആർക്കെങ്കിലും ഒരു റക്കായത്തിൽ ഒരു നമസ്കാരത്തിൽ നിന്ന് ഒരു റക്കായത്തെങ്കിലും കിട്ടിയാൽ അവൻ ആ നമസ്കാരം കിട്ടി എന്ന പൊതുവായ ഹദീസാണ്. അത് ജുമായെ സംബന്ധിച്ചല്ല എന്ന് മറ്റുള്ള ആൾക്കാരും പറയും. ഏതായാലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ വിഷയത്തിൽ ഒരു വിഭാഗം, നല്ലൊരു വിഭാഗം പറയുന്നത് അത്തഹിയാത്തുന്ന് ഇമാം സലാം വീട്ടി കഴിഞ്ഞാൽ എഴുന്നേറ്റ് നാല് നിസ്കരിക്കണം എന്നാണ്. വേറൊരു വിഭാഗം പറയുന്നത് അങ്ങനെ നാല് നിസ്കരിക്കാൻ തെളിവൊന്നുമില്ല, നബിയിൽ നിന്ന് പ്രത്യേക നിർദ്ദേശങ്ങളൊന്നുമില്ല, അതുകൊണ്ട് നഷ്ടപ്പെട്ട ആ ജുമായ തന്നെയാണ്, രണ്ടരക്കയെ തന്നെയാണ് അയാൾ നിസ്കരിക്കേണ്ടത്. ഈ അഭിപ്രായക്കാരനാണ് ആര്? ഇമാം അബൂ ഹനീഫ. ഇമാം അബൂ ഹനീഫയെ അഭിപ്രായക്കാരനാണ്. എന്നിട്ട് ഈ ഹദീസിനെ സംബന്ധിച്ച് ഇതിന്റെ മറ്റു രണ്ടു കൂട്ടരുടെയും തെളിവുകളുടെ ബലാബലം പരിശോധിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലാമാ മുബാറക് സൂരി അദ്ദേഹത്തിന്റെ തൊഹീബത്തുൽ ലഹബരി അതിന്റെ മൂന്നാം വാള്യം 63-ാമത്തെ പേജിൽ അദ്ദേഹം പറയാണ്, ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം രണ്ടു കൂട്ടരുടെയും തെളിവെടുത്ത് ചർച്ച ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വൽ അസഹു ഇന്ദി മാ ദഹബ ഇലൈഹി അബൂ ഹനീഫ മിൻ അന്ന മൻ അദറക മഅ ഇമാമി ശൈഅൻ മിൻ സലാത്തിൽ ജുമാ വലൗ ഫി തശഹ്ഹുദി യുസല്ലി മാ അദറക മഅഹു വയുതിമ്മുൽ ബാഖി വലാ യുസല്ലി ദുഹർ. അതാണ് അദ്ദേഹം പറയുന്നത്. എന്താ പറയുന്നത്? വല്ല സഹുവിന്റെ എനിക്കിതൊക്കെ വെച്ച് പരിശോധിച്ച് രണ്ടു കൂട്ടരുടെയും തെളിവുകളൊക്കെ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോ എനിക്ക് ഏറ്റവും ശരിയായി തോന്നുന്നത് മാ ദഹബ ഇലൈഹി അബൂ ഹനീഫ, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായത്തിനോടാണ് എനിക്ക് തായ്വ് തോന്നുന്നത്. എന്താ അദ്ദേഹത്തിന്റെ അഭിപ്രായം? അന്നമൻ നദറക്കമായി ഇമാമി ശൈഅൻ മിൻ സലാത്തിൽ ജുമാ വലൗ ഫി തശഹ്ഹുദി, ജുമാ നമസ്കാരം ഇമാമിനോടൊപ്പം അത്തഹിയാത്തിലാണെങ്കിലും ഒരിച്ചിരിയെങ്കിലും കിട്ടിയിട്ടുള്ളൊരു മനുഷ്യൻ, അവൻ സലാം വീട്ടി ഇമാമ് സലാം വീട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ളവൻ പൂർത്തിയാക്കുകയാണ് ചെയ്യേണ്ടത്. വല ഇസ്ലിൽ ദുഹ്റ, അവൻ ദുഹർ നമസ്കരിക്കേണ്ടതില്ല. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് മൊത്തത്തിലാണ്, മാ അദറക തുംഫ സല്ലു വമാ ഫാതക്കുംഫ അതിമ്മു എന്നാണ് റസൂൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ നിസ്കരിക്കുക, ഒഴിവായി പോയത് നഷ്ടപ്പെട്ടു പോയത് പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അമ്മാ മാ ദഹബൈലിയിൽ അവ്വലൂന ഫലം അജിദ് ഹദീസൻ സഹീഹൻ സരീഹൻ യദുല്ലു അലൈഹി അല്ലാഹു അലം. അദ്ദേഹം ചർച്ച അവസാനിപ്പിച്ചു. അദ്ദേഹം അവസാനം പറഞ്ഞെന്താണ്? ഇമാ അബൂ ഹനീഫ പറഞ്ഞ അഭിപ്രായത്തോടാണ് എനിക്ക് യോജിപ്പ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം പറയുന്നത്, എന്നാൽ ഇങ്ങനെ എന്നേക്ക് ഊർവിസ്കരിക്കണം എന്ന് അഭിപ്രായപ്പെട്ട ആദ്യ കക്ഷിക്കാരുടെ അഭിപ്രായം, ഫലം അജിദ് ഞാൻ കണ്ടിട്ടില്ല, അദ്ദേഹം പറയുന്നു എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഹദീസൻ സഹീഹൻ സരീഹൻ നെതുല്ലോലി, അങ്ങനെ ചെയ്യണം എന്നതിലേക്ക് നിർദ്ദേശിക്കപ്പെടുന്ന തെളിവ് നൽകുന്ന വ്യക്തമായ സഹീഹായ ഒരു ഹദീസും ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹു അലം, ഈ കാര്യം അള്ളാഹ് കൂടുതൽ അറിയാം. അത് എല്ലാ പണ്ഡിതന്മാരുടെയും വിനയത്തിന്റെ സ്വഭാവമാണ്. അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ബാക്കി അള്ളാഹു അലം. അതന്നെ നമുക്കും പറയാനുള്ളത്. ഈ വിഷയത്തിലൊക്കെ ഇത്രയൊക്കെയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്, അള്ളാഹു അലം ബാക്കി. അപ്പൊ ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത്. പിന്നെ മറ്റൊരു സംശയം, ഈ ജുമാ സ്വീകാര്യമാവണമെങ്കിൽ 40 ആൾ വേണമെന്നൊരു അഭിപ്രായം ഉണ്ടല്ലോ, ഇതിനെപ്പറ്റി എന്ത് പറയുന്നു എന്നാണ്. ഇത് നമ്മുടെ നാട്ടിലെ ഷാഫി മദ്ഹബിലെ പള്ളികളിലൊക്കെ ആദ്യ കാലത്ത് പ്രത്യേകിച്ചു, ഓ എന്റെ നാട്ടിലൊക്കെ പിന്നെ പ്രായം ചെന്ന എന്റെ ഉപ്പയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ജുമായന്റെ സമയം ഇങ്ങനെ ആവുമ്പോ ആളെണ്ണാൻ വേണ്ടി ഇങ്ങനെ നടത്തും. ആളെണ്ണാൻ വേണ്ടി 38:12:30 ബാങ്കാണ് ഈ വാച്ചിൽ 38 ആയിട്ടുള്ളൂ ഉയർക്കാൻ തുടങ്ങുന്ന പറഞ്ഞ് എന്ത് എന്നിപ്പോ 104 നടത്തേണ്ടി വരുമല്ലോ, കാരണം 38 ആളെ ആയിട്ടുള്ളൂ. അവങ്ങനെ എണ്ണി എണ്ണി കാത്തിരിക്കുക, ആള് കഴിഞ്ഞില്ലെങ്കിൽ 100 കെച്ച് വിരിയണൊരു സമ്പ്രദായം അതൊന്ന് നമ്മുടെ ഇപ്പൊ പിന്നെ ആൾക്കാരെ എങ്ങനെ പ്രശ്നം വരാറില്ല, എല്ലായിടത്തും ആരും പള്ളി അയച്ചാലും ആളാണ്.
എവിടെ പള്ളി അയച്ചാലും ആളാണ്, ആൾക്കാർ അത്രയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എണ്ണണ്ട കാര്യമൊന്നും ആർക്കും വരാറില്ല. പക്ഷെ ഇപ്പോഴും പ്രശ്നമുണ്ട്. എന്ത്? ഇപ്പോഴും പ്രശ്നമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ മുജാഹിദ്മാരിലൊക്കെ ആദ്യമായിട്ടൊക്കെ ഒരു പള്ളി തുടങ്ങുമ്പോൾ ചിലപ്പോൾ അവിടെ 40 ആളൊന്നും ഉണ്ടായി വരില്ല. 40 ഇത് ചില ആൾക്കാരെന്ത് ചെയ്യും? മറ്റോടത്ത് ജുമാ കുറച്ച് വൈകുമല്ലോ, കാരണം അവർ ഒരു ഭാഗം കഴിച്ചിട്ട് കുറെ കഴിഞ്ഞിട്ട് പിന്നെ കഴിച്ചിട്ട് മാസ്റ്റർ വിളിക്കില്ല. അപ്പൊ ചില വളവന്മാർ മുജാഹിദ് പള്ളിയുടെ കേസിന്റെ അവിടെ അങ്ങനെ വന്നിട്ട് ചെരുപ്പുണ്ടു ചെരുപ്പ് ചെരുപ്പുണ്ട് ഇന്ന് എത്ര ആളുണ്ട് ഇവർക്ക്, എത്ര ആളുണ്ട്. എന്നിട്ട് പിന്നെ അങ്ങാടിയിൽ പോസ്റ്റർ, ഇന്ന് മുജാഹിദ് പള്ളിയിൽ 28 ആളും മുജാഫിലെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇമാമും 28 ആളും ഉള്ളൂ. ഇങ്ങനെ കളിയാക്കും. ഏ ഇവർക്ക് ജുമാല്ല, ഇവർക്ക് ജുമാല്ല, ഇങ്ങനെയൊക്കെ പല ഏർപ്പാടുണ്ട്. പോട്ടെ, വേറെ വിഷയം. എന്താണ് ഈ വിഷയത്തിൽ ഇങ്ങനെ 40 ആളുവാണെന്ന് പ്രത്യേക നിയമുണ്ടോ? അതും പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ ഒന്നും രണ്ടും അഭിപ്രായ വ്യത്യാസമൊന്നുമല്ല. ഏത് കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമല്ലാത്തൊരു മസലല്ല. പണ്ടേണ്ട ഈ അഭിപ്രായ വ്യത്യാസം മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ വിഷയത്തിൽ അല്ലാമ ഇബ്നു ഹജറുൽ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്വുൽ ബാരിയിൽ 15 അഭിപ്രായങ്ങളാണ് എടുത്തു ഉദ്ധരിച്ചിട്ടുള്ളത്. 15 അഭിപ്രായമുണ്ട് ഈ വിഷയത്തിൽ എന്ന് പറയാം. ഒന്നും രണ്ടൊന്നല്ല, 15 അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഒരു അഭിപ്രായമാണെന്ത്? 40 ആള് വേണം, വേറൊരു കൂട്ടർ വേണോ 30 വേണം, വേറൊരു കൂട്ടർ വേണോ 50 വേണം, വേറെ ചിലർ വേണം 80 വേണം, വേറെ ചിലർ വേണം 90 വേണം, വേറെ ചിലർ വന്ന് 9 മതി, വേറെ ചിലർ വന്ന് 12 മതി, ചിലർ പറഞ്ഞ് 5 മതി, ചിലർ പറഞ്ഞ് 4 മതി, ചിലർ പറഞ്ഞ് 3 മതി, ചിലർ പറഞ്ഞ് 2 മതി, ചിലർ പറഞ്ഞ് ഒരാളായാലും മതി. ഇതൊക്കെ അഭിപ്രായങ്ങൾ, ഇതൊക്കെ അഭിപ്രായങ്ങൾ. ഏതെങ്കിലും തെളിവുണ്ടോ? എന്താ 40 വേണമെന്ന് പറയുന്നവർക്കുള്ള തെളിവ്? റസൂലുള്ള ആദ്യമായിട്ട് മദീനത്ത് നിർവഹിച്ച ജുമായിൽ 40 ആളുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ഇനി മറ്റേ വിഭാഗം കൊടുക്കുന്ന മറുപടി എന്താണ്? ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായം എന്താണ്? ഇമാമും ജമാഅത്തും നടക്കാൻ എത്ര വേണം? ജമാഅത്ത് എന്ന് പറയുന്ന എത്ര ആള് വേണം? 2 ആള് വരെ എന്നാൽ മതിയെന്ന. ജുമാക്ക് അത് മതി. ആരാ ചില്ലറ കാരണം? അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ ഷാഫി മദ്ഹബിലെ അഭിപ്രായം 40 ആള് വേണം, 40 ആളില്ല എന്നാൽ ജുമാ ശരിയാവില്ലാണ്. അതിന് ഈ വിഭാഗം കൊടുക്കുന്ന മറുപടി അത് ശരിയല്ല. എന്താ കാരണം? 40 ആള് ആദ്യത്തെ ജുമാക്ക് 40 ആള് ഉണ്ടായി എന്നുള്ളതുകൊണ്ട് 40 ആളെ നിർബന്ധം നിലവിൽ അവിടെ ചത്ത് വെച്ചിട്ടൊന്നുമില്ല. അന്ന് ഒത്തുകൂടിയത് 40 ആണ്, ഇപ്പൊ അന്ന് ഒത്തുകൂടിയത് 27 ആളാണെങ്കിലോ എന്ന് തിരിച്ചു ചോദിക്കുന്നു. അപ്പോ എണ്ണം നിർണയിക്കുന്ന ഹദീസുകളൊന്നും സഹീഹായി വന്നിട്ടില്ല. ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. 12 വേണം എന്ന് പറയുന്നവരുടെ അഭിപ്രായം എന്താണ്? നബി ഒരിക്കങ്ങനെ പള്ളിയിൽ ഹുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കച്ചവട സംഘം ഇട്ട് വന്ന്, കച്ചവടത്തിന് പറഞ്ഞയച്ചിട്ടുണ്ട്, കച്ചവട സംഘം ഇട്ട് വന്ന്, എല്ലാരും കച്ചവട സംഘത്തിന്റെ ആരവാരം കേട്ടപ്പോ പള്ളിയിൽ നിന്ന് ഹുത്ബയൊക്കെ പറഞ്ഞ് എണീറ്റാണ്ട് ഓടി. എല്ലാരും കച്ചവട സംഘത്തെ സ്വീകരിക്കാൻ വേണ്ടി ഓടി. അപ്പൊ അതിൽ കാണാന്ന് 12 ആള് മാത്രമാണ് പള്ളിയിൽ ബാക്കിയായത്. വേറെ റിപ്പോർട്ടിലാണ് 12 ആളും 2 പെണ്ണും ഉണ്ടായിരുന്നു. അതാരും അങ്ങനെ കാര്യമായിട്ട് പറയില്ല. എന്താ പെണ്ണുണ്ടായിരുന്നു പറഞ്ഞാൽ പിന്നെ പോയില്ലേ കാര്യം? പള്ളിയിൽ കൊണ്ടുപോകാൻ പറ്റും, സമ്മതിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അതാരും എടുക്കാറില്ല. അപ്പൊ ഓട്ടെ, അല്ലാതെ തന്നെ പെണ്ണുങ്ങൾ ജുമാക്ക് പോയില്ലെങ്കിൽ എത്രയെങ്കിലും തെളിവുണ്ടായി. നമ്മൾ മുമ്പ് വിശദീകരിച്ചതായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇപ്പൊ എല്ലാവരും അത് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ജുമാക്ക് പോകുന്ന ആൾക്കാർ കുഞ്ഞു, ഇപ്പൊ വനിതാ ജുമാ വേണമെന്ന് ആവശ്യപ്പെടുന്ന കാലം വരുമെന്നുള്ളതു പോലെ ഇപ്പൊ വനിതാ ജമാഅത്ത് വേണമെന്നാണ് വനിതകൾക്ക് നിസ്കരിക്കാൻ. ഇപ്പൊ വനിതകൾക്കായിട്ട് പ്രത്യേകം ജുമാ വേണമെന്ന് ആവശ്യപ്പെടുമല്ലേ? അത് രണ്ട് പിന്നെ കോർട്ടിൽ നിന്ന് കോടതിയിൽ നിന്ന് സംസ്ഥയാണെന്ന് തീരുമാനിച്ചവരും അല്ലാത്തവരൊക്കെ ആലോചിച്ചോട്ടെ, നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടതുണ്ടല്ലോ. അപ്പൊ നമ്മൾ നമ്മളെ കാര്യം പറയാം. എന്താണ് ആ വിഷയത്തിൽ ഇങ്ങനെ എണ്ണം കൃത്യമായിട്ട് വേണം എന്നതിലേക്ക് തെളിവൊന്നുമില്ല. എന്നാ ഒരാൾ മതിയിലുള്ളതോ? അതിനെപ്പറ്റി പണ്ഡിതന്മാർ വരണം. അങ്ങനെ അയാൾ തീവ്രവാദമാണ്, അത് കുറച്ച് കടന്ന കയ്യാ. ഒരാൾ മതി തന്നാൽ ശരിയാവില്ല. അപ്പൊ രണ്ടോ അതിൽ കൂടുതലോ ഒക്കെ ആൾക്കാരുണ്ടായാൽ മതി. ചുമക്ക് കുഴപ്പമൊന്നുമില്ല, ആളത്രയും കൂടുന്നത് നല്ലത്. ആ അത് പേരുണ്ടാക്കിയ മസ്തലേന്ന് അത് നമ്മുടെ നാട്ടിൽ ഒരാൾ പ്രത്യേകിച്ച് അത് പേരുണ്ടാക്കിയ മസ്തലേ എന്തേ മുജാഹിദുകൾക്ക് 40 ആളെ പലപ്പോഴും തികയാറില്ല. അപ്പൊ പേരുണ്ടാക്കിയ മസ്തല നമ്മളുണ്ടാക്കിയ മസ്തലല്ല ഇമാ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇമാ ഷാഫി അല്ലാത്ത മറ്റുള്ള ഒരുപാട് മദ്ഹബിന്റെ പണ്ഡിതന്മാര്. 4 മദ്ഹബൊന്നല്ല ലോകത്തുള്ളത്, പ്രചാരം ഈ 4 എണ്ണത്തിനെ കിട്ടിയെന്നുള്ളത് അതൊക്കെ വേറെ വിഷയമാണ്. സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുന്നത് 4 മദ്ഹബാണല്ലോ അറിയപ്പെടുന്നത്. ഹനീഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഷാഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്. ഈ 4 എണ്ണമൊന്നല്ല ലോകത്തുണ്ടായിട്ടുള്ളത്, ഒരുപാട് മദ്ഹബ് ഉണ്ടായിട്ടുണ്ട്. സുഫിയാൻ സൗരിയുടെ മദ്ഹബ്, ഇമാം ഔസായിയുടെ മദ്ഹബ്, ഒരുപാട് മദ്ഹബ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ 4 എണ്ണത്തിനാണ് കൂടുതൽ പ്രചാരം കിട്ടിയതും അനുയായികളുണ്ടായതും. അതുകൊണ്ടാണ് 4 അറിയപ്പെട്ടുള്ളൂ എന്ന് മാത്രം. അല്ലാത്ത ഒരുപാട് പണ്ഡിതന്മാര് അവരൊന്നും അന്ന് മുജാഹിദുകളായിട്ട് ആളെ കിട്ടായിട്ട് കൊടുത്ത ഫത്വയൊന്നും ആയിരിക്കൂലല്ലോ. അപ്പോ ഈ വിഷയത്തിൽ 40 വേണം അല്ലാതെ ശരിയാവില്ല എന്ന് പറയുന്നത് തീവ്രവാദമാണ്. ഇസ്ലാമിൽ അതൊരു തീവ്രവാദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ജമാഅത്ത് നടക്കാവുന്ന ഇനി ഒരു 10ഓ 12ഓ എങ്ങനെയായിരുന്നാലും മൊത്തത്തിൽ ഒന്നും രണ്ടോ ആളല്ലാത്ത ഒരു ഒരു സംഘമായിട്ട് കൂടാവുന്ന ഒരാൾക്കാരുണ്ടാവുകയാണെങ്കിൽ ജുമാ ശരിയാവാതിരിക്കുകയില്ല എന്ന അഭിപ്രായമാണ് പണ്ഡിതന്മാർ. ഈ 10-15 അഭിപ്രായങ്ങൾ ഞാൻ ഓരോന്നും ഇവിടെ വായിച്ച് സമയം കളയുന്നില്ല.
ഈ വിഷയത്തിൽ നമുക്ക് പിന്നെ വളരെ വിശദമായിട്ട് പല കിതാബുകളിലും ഈ വിഷയം വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായി നൈലുള്ള ഉത്താറ്, ഞാൻ ഈ നേരത്തെ ഈ പറഞ്ഞ എല്ലാ ഷൗക്കാനിയുടെ ഈ നൈലുള്ള ഉത്താറ് മൂന്നാം വാല്യം 231 പേജിൽ അദ്ദേഹം ഈ 15 അഭിപ്രായങ്ങളും എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും തെളിവുകളും അതിന്റെ ബലാബലതകളും ഒക്കെ അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പോ ഇത് 40 വേണം, ഇല്ലെങ്കിൽ ജുമാ ബാത്തിലാണ് എന്ന് പറയുന്നതിന് തെളിവില്ല. അതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കാൻ. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സൂചന നടത്തിയ ഒരു വിഷയം, അതൊരു ഗൗരവമായിട്ട് നമ്മുടെ നാട്ടിൽ സമസ്തക്കാർക്കിടയിൽ ചർച്ച എടുക്കുന്ന ഒരു വിഷയം. സമസ്ത EKAP സമസ്തക്ക് പുറമെ വേറൊരു സമസ്തയും കൂടി ഉണ്ട്. അത് സമസ്ത എന്നുള്ളതല്ല, രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടി അവർ സമസ്ഥാന പേര് മാറ്റി സംസ്ഥാന എന്നാക്കി. സംസ്ഥാന കാരള ജമീയത്തുൽ ഉലമ എന്ന് പറഞ്ഞിട്ട് ഒരു സുന്നിയരുണ്ട്. അവർ സമസ്തയിൽ തെറ്റിപ്പോയതാണ്. EKAP വേറിട്ട് പോയതുപോലെ ഇവർ തെറ്റിപ്പോയതാണ്. അവരുടെ ഇടയിലുള്ള വിഷയം എന്താണ്? ഞാൻ കഴിഞ്ഞ പിന്നെ പ്രസംഗത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. എന്താ, വെള്ളിയാഴ്ച ഖുതുബ നടത്തുന്ന ഖതീബ് മൈക്കിൽ ഖുതുബ ഓതാൻ പാടുണ്ടോ ഇല്ലേ? എന്താ ചർച്ച? മൈക്കിൽ ഖുതുബ ഓതാൻ പാടുണ്ടോ ഇല്ലേ? അവർ പറയുന്നത് മൈക്കിൽ ഖുതുബ ഓതിയാൽ ആ ജുമാ ബാത്തിലാണ്. ഇത് വിശ്വസിക്കുന്ന മനുഷ്യന്മാർ ഇവിടെ ഹറത്ത്